മാഷാല്ല എന്റെ തലയിൽ ഇങ്ങോട്ട് കൈവച്ചു ആ സാധു മനുഷ്യൻ, പ്രായം 10-20 വയസ്സുള്ള മനുഷ്യൻ കൈവച്ചിനോട് പറയുക, മോനേ എന്റെ മോനേ എന്റെ മോൻ എവിടെയും കുഴങ്ങൂല, എന്റെ വിശപ്പ് മാറ്റിയല്ലോ. നല്ലൊരു ദുആ, നിഷ്കളങ്കമായ ദുആ കിട്ടി. ഭക്ഷണം കൊടുത്തോളി, വലിയ സന്തോഷം. ഭർത്താവിനൊക്കെ ഭക്ഷണം കൊണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഉമ്മമാരെ മാണ കഴിച്ചോളി എന്ന് പറയരുത്. ഭക്ഷണം നല്ലോണം വിളമ്പിക്കൊടുത്തിട്ട് ഭർത്താവിനോട് കൈകാൻ പറഞ്ഞിട്ട് കൈക്കിട്ടോ എടുത്തിട്ട് കൊടുത്ത് കൈപ്പിക്കേ, സന്തോഷം. ഭക്ഷണം കൊടുക്കൽ വല്ലാത്തൊരു സംഭവമാണ്. അതാ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദി യദുഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തന്നെയും മഹാന്മാരെ സമയം വരുമ്പോൾ, ഓരോ മഹാന്മാരുടെ സമയങ്ങൾ, വയസ്സല്ലാന്നുങ്ങളുടെ സമയം വരുമ്പോൾ ഞമ്മൾക്കുണ്ടാകുന്ന രൂപത്തിൽ മതി, രണ്ടാളാണ് രണ്ടാളെ വിളിച്ചിട്ട് ചെറിയ ഭക്ഷണം കൊടുക്കുക, അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കുക. ഈ ദിഫായിഷയിൻ്റെ മാസം വരുമ്പോൾ മാഷാല്ലാ ഒരു ഭക്ഷണം കൊടുക്കുക, അങ്ങനെ അങ്ങനെ അതിൽ ഒരു ഓരോ മാസത്തിലെ പരിപാടിയിൽ ഭക്ഷണം കൊടുക്കുക, അത് വല്ലാത്തൊരു സംഭവമാണ്. ഭക്ഷണം കൊടുക്കുന്നൊരു പ്രകൃതം നമ്മളിലുണ്ടോ, നിങ്ങളിലുണ്ടോ? സ്വർഗത്തിന് നിങ്ങളോട് ഇഷ്ടമാണെന്ന് കാരുണ്യത്തിൻ്റെ ദൂതരേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു പ്രകൃതി നമ്മളിൽ ഉണ്ടാവണം. ഭക്ഷണം കൊടുക്കുക, വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. എല്ലാ മഹാന്മാരും വിശപ്പ് മാറ്റിയവരാണ്, എല്ലാ മഹാന്മാരും വിശപ്പ് മാറ്റുന്നവരാണ്. ഹൗസ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുത്തുബുല്ലാലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന, ഒരു കാലത്ത് പൈസ ഇങ്ങനെ വിതറി എത്രയോ ആൾ വരുന്ന ഒക്കെ ആയിട്ട് പൈസ കൊടുക്കായിരുന്നു, പൈസ ആയിട്ട് കൊടുക്കാൻ എല്ലാവർക്കും കിട്ടുന്നത് ഇങ്ങനെ കിട്ടും, അതിങ്ങനെ കൊടുക്കും. അവരൊക്കെ വല്ലാത്ത ധർമ്മിഷ്ഠരായിരുന്നല്ലോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളൊരു വിരുന്നുകാരെ വീട്ടിൽ വന്ന്, വിരുന്നുകാരെ വീട്ടിൽ വന്നാൽ അവർക്കുള്ളത് ഭക്ഷണം മൊഞ്ചൂട്ടി കൊടുക്കുക, അതാണ് ഉഷാറാക്കിയിട്ട് ഭക്ഷണം കൊടുക്കുക, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊന്നുള്ളത് ഉഷാറാക്കുക. ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് ചിലവെത്രയോ, ഒരു കോയിനറുത്ത് ഏകദേശം 10 രൂപയോ അരിയൊക്കെ ഉണ്ടാക്കി ഒരു 500 രൂപയോ 600 രൂപയോ ചിലവേ ഉണ്ടാവും. പക്ഷേ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം കൂലി എത്ര അയ്യെന്നറിയോ? ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് പ്രവേശിക്കലോടുകൂടെ ദഖല മഅഹു അൽഫ് റഹ്മത്തിൻ വ അൽഫ് ബറക, 1000 റഹ്മത്തുകളും 1000 ബറക്കത്തുകളും അവനോടൊപ്പം ഈ വീട്ടിലേക്ക് കടന്നു വന്നു. സയ്യിദന വഹബീബന റസൂലുള്ളാഹി, 1000 റഹ്മത്തോ 1000 ബറക്കത്തോ. പിന്നെ ഈ വിരുന്നുകാർക്ക് ഭക്ഷണത്തിൻ്റെ പവറോ ഭക്ഷണത്തിൻ്റെ ബറക്കത്തോ കൊണ്ട് ദോഷം പുറത്തു വരിക. അപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു പ്രകൃതം, അതെൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഇപ്പം നമ്മളൊക്കെ ഓതി പഠിക്കുന്ന കാലത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഒരുപാട് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് നമ്മളൊക്കെ. മുത്താലിമീങ്ങൾക്കൊരു ഭക്ഷണം കൊടുക്കുക, ഉസ്താദുമാർക്കൊരു ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മുത്താലിം ജീവിതത്തിലേക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഉമ്മമാർ ഭക്ഷണം നൽകിയവർ, ഇന്ന് മുത്താലിം വരാനുണ്ട്, അത്യാവശ്യം മെച്ചപ്പെട്ടൊരു ഭക്ഷണം കൊടുക്കണം. നല്ല ഭക്ഷണത്തിന് വേണ്ടി രാവിലെ തയ്യാറെടുക്കുന്ന ഉമ്മമാരല്ലേ, ഉപ്പമാരല്ലേ, അൽഹംദുലില്ലാ. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന കൂലിയോ നമ്മൾക്ക് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, പഠിച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണം നിന്ന്. ഒരുപാട് ഉമ്മമാരോരോ നാടുകളിലുമുണ്ട്, ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകി സ്വീകരിക്കുന്നവരാണ്. അവർക്കൊക്കെയും നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. ഉള്ളതൊന്ന് ഉഷാറായി കൊടുക്കുക, മുൻചൂട്ടി കൊടുക്കുക, അതൊക്കെ നല്ല സന്തോഷമാണ്. മുത്താലിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദറസ്സക്കുള്ള മഹല്ലുകളിലുള്ള ഉമ്മമാരൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാവും മാഷാല്ലാ. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മടിക്കണ്ട. ഉസ്താദുമാർക്ക് ചിലവുണ്ടോ എന്ന് വിചാരിച്ചു കണ്ട, അന്ന് വീടും വീട്ടിൽ പൂട്ടി പോണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അന്ന് ഭക്ഷണം കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ട്. അങ്ങനെയൊന്നുമല്ല, ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സന്തോഷമാണ്. അവരോട് സ്വർഗത്തിൻ്റെ വലിയ ഇഷ്ടമാണ്, കാരണം വിശപ്പ് മാറ്റിയാണല്ലോ. വിശപ്പ് മാറ്റി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമല്ലേ? അതുകൊണ്ടല്ലേ ഉമ്മമാർക്ക് ചെറിയ മുല കൂട്ടുന്ന കുട്ടികൾക്ക്, ആ കുട്ടികളുടെ കരച്ചിൽ അത് തസ്ബീഹല്ലേ?
ചെറിയ മുല കുടിക്കുന്ന കുട്ടികളാണ്. അവർക്ക് മുല കൊടുക്കുമ്പോൾ ഉമ്മമാരെ നിങ്ങൾക്ക് എത്ര കൂലി കിട്ടുന്നത്? അവർക്ക് മുല കൊടുക്കുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് മുല കൊടുത്താൽ എത്രയാണ് കൂലി കിട്ടുന്നത്? അൽഹംദുലില്ലാ, ഭക്ഷണം കൊടുക്കുന്നൊരു ഒരു ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. ഉള്ളവരാണ് പൊതുവെ, അതൊന്നുകൂടി മെച്ചപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹിൻ്റെ പേരിൽ ബാപ്പ മരിച്ചിട്ടു, ബാപ്പൻ്റെ പേരിൽ ഉമ്മൻ്റെ പേരിൽ ഭക്ഷണം, അങ്ങനെ ഭക്ഷണം കൊടുക്കുക വല്ലാത്ത അനുഭൂതിയാണ്. അയൽവാസികളെ ശ്രദ്ധിക്കുകയും വേണം. അയൽവാസികൾ സംഭവ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരുണ്ടാവും, പക്ഷേ ഭക്ഷണമില്ലാണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, അതും നമ്മൾ ആലോചിക്കുള്ളൂ. അങ്ങനത്തെ ആളുകളുണ്ട്. അതുപോലെ കണ്ടറിഞ്ഞ് നമ്മൾ നിൽക്കരുത്, ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ഒരു കിറ്റ് കൊടുക്കുക, അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ നമുക്ക് പിന്നെ വലിയ ആനന്ദവും ദുആയും കിട്ടുന്ന അള്ളാഹുവർക്ക് തെയ്യട്ടെ. ഒറ്റ അനുഭവം പറഞ്ഞ ശാല നമുക്ക് ദുആയിലേക്ക് രക്ഷിക്കുക. ഞാൻ എനിക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഭക്ഷണം നമ്മൾ കൊടുക്കണം. വീട്ടിലേക്ക് ആൾ വന്ന് അവർക്ക് ചായ കാപ്പി കൊടുക്കുക. എൻ്റെ പ്രസംഗം കേൾക്കുന്ന സയ്യിദന്മാരോ ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വീട്ടിലേക്ക് വന്നാൽ ചികിത്സ കിടത്തുന്നവരൊക്കെ ഉണ്ടാവും. വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കാപ്പി കൊടുക്കുക. സൂബി ബാബക്ക് കാപ്പി വലിയ ഇഷ്ടമായിരുന്നു. മാഷാ അല്ലാഹ്, കാപ്പി ഈ കർക്കിടത്തിലൊക്കെ നല്ലതാണ്. തടിക്ക് ഒരു ആരോഗ്യം, രോഗ പ്രതിരോധ ശേഷി ഉണ്ടാക്കാനൊക്കെ കാപ്പി ഇടക്കിടക്കൊന്ന് കുടിച്ചു കൊടുക്കും. ചുക്കാപ്പി കുടിച്ചോളെ, എല്ലാ കൊറോണയും ചത്തുകോട്ടെ. ചുക്കാപ്പി കുടിക്കുക. മാഷാ അല്ലാഹ്. അപ്പം അങ്ങനെയാണ് നമ്മൾ. പിന്നെ ഞാനൊരു ദിവസം വാവാട് നിറങ്ങി ഇറങ്ങി സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങി നമ്മൾ പതിനേഴിൽ ഇറങ്ങിയപ്പോൾ പതിനേഴിൽ നിസ്കാരപ്പള്ളിൻ്റെ ഈ കൊലായിൽ ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്തുണ്ട് ഒരു മനുഷ്യനിരിക്കുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇരുത്തം, ഒരു പ്രായമുള്ള മനുഷ്യനാണ്, ഇരുത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ടയേർഡായിട്ടിരിക്കുകയാണ് അയാൾ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും അസ്സലാം എന്ന് മെല്ലെ സലാം അടിക്കി. കയ്യുന്നില്ല അയാൾ, അയാൾ വളരെ ക്ഷീണിതനാണ്. പ്രായം ഒരു 10-60 വയസ്സ് പ്രായം ഉണ്ടാവും. ഇത് അമേരിക്കയിലുള്ള സംഭവമല്ല, നമ്മളെ വാവാട് നാട്ടിൽ, എൻ്റെ നാട്ടിലെ സംഭവമാണ്. അങ്ങനെ ഞാൻ ചെന്നൊരു സലാം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെച്ചു, നിങ്ങൾക്ക് ചായ കുടിക്കാൻ വേണമെന്ന് വെച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, വേണമെന്ന് പറഞ്ഞു. അയാൾ ഞാൻ പറയാൻ കഴിയുന്നില്ല, ക്ഷീണിച്ചിട്ടേ. എന്നാൽ വരി, എൻ്റെ വണ്ടിമല കയറി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വണ്ടിമ കയറ്റി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഭാര്യനോട് പറഞ്ഞു ചായയൊക്കെ, ചായയും പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു, ചായയും പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ചായയും പത്തിരിയൊക്കെ എടുത്ത് കൊടുത്ത് ആ മനുഷ്യൻ കയ്യൊക്കെ കയറി ചായയും പത്തിരി ഉള്ള ചായയും പത്തിരി പെട്ടെന്ന് അയാൾ തിന്ന് തീർത്ത്, ചായയും കുടിച്ച് പത്തിരി നിന്ന് തീർന്നു പോയി. ഞാൻ കൊലയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ അടിച്ച് മാറ്റി മൂപ്പര്, ആ വിശപ്പിൻ്റെ ഊക്കൊണ്ടാണ്. ഞാൻ വേഗം അടുക്കളയിൽ ചെന്നിട്ട് ബീവിനോട് പറഞ്ഞു, ഉമ്മോ എൻ്റെ പിന്നെ അയാളൊക്കെ തിന്നിക്കുന്ന വേറെന്തോ കൊടുക്കാണ്ട് പാവം വിശക്കുന്നുണ്ട് കേട്ടോ, വല്ലാണ്ട് വിശക്കുന്നുണ്ട്, എന്തോ വേറെന്തോണ്ടോ എന്ന് ചോദിച്ചു. അല്ലാണ്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് എടുക്കടി എടുക്കടി ചാടടി എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളോട് നിങ്ങളെ ശൈലി പറയാറ്, പെണ്ണുങ്ങളൊക്കെ മാന്യമായി സംസാരിക്കണം. സാധുക്കളാണ് അവർ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ. അള്ളാഹുത്തല ആഫിയത്തും റാഹത്തും കൊടുക്കട്ടെ. ഉമ്മമാരോടോ ഉപ്പമാരോടൊക്കെ മാന്യമായിട്ടേ നമ്മളോട് സംസാരിക്കാവും. അള്ളാഹുവർക്ക് തെയ്യട്ടെ. ഞാൻ അതിന് ആണുങ്ങളോട് തമാശ അറിയല്ലേ, പെണ്ണുങ്ങളോടൊക്കെ നല്ലൊരു വാക്കാണ് പറഞ്ഞാൽ അവർക്ക് റാഹത്താവും. എന്നോട് എൻ്റെ പെണ്ണുങ്ങൾ കൊടുവള്ളി എത്തിയപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു, ഇത് ആണുങ്ങൾക്ക് വേണ്ടി പറയുകയാണേ, പെണ്ണുങ്ങൾക്ക് വേറെ പറയാം, ആണുങ്ങൾക്ക് വേണ്ടി പറയാം. ആണുങ്ങളെ, ഞാൻ കൊടുവള്ളി എത്തിയപ്പോൾ ഞാൻ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ചപ്പോൾ ഭാര്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തോ വേണോ അമ്മോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എല്ലാം ഉണ്ട്, ഒരു സാധനമല്ല എന്ന്. എന്താ വേണ്ടത്? പഞ്ചസാര വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാഷാ അല്ലാ, പഞ്ചസാരായിട്ട് ഞാൻ തന്നെ പോരെമ്പോ എന്ന് വെച്ച്, നല്ല മധുരമാണല്ലോ. ഇത് കേട്ടപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ചൊറിച്ചു പോയി. പിന്നെ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒക്കെ ഒന്ന് ചൊറിച്ചു പോകും. അങ്ങനെയൊക്കെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ആര് ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഒരു സന്തോഷകരമായി ജീവിക്കണം, ഒരു ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ പഞ്ചസാരയുടെ ആ മധുരം എപ്പോഴും അത് പറയുമ്പോഴേക്ക് തന്നെ ചിരിച്ചു പോകും. ആ ഷായി, നമുക്ക് ടാക്സ് എടുക്കണ്ട, ചിലവില്ല, ആധാർ കാണിച്ചിരിക്കും, ഒന്നും വേണ്ടല്ല അതിന് പറയാൻ. ഏതോ ആവട്ടെ, മാഷ അങ്ങനൊക്കെ ഒരു തമാശകളൊക്കെ നമ്മുടെ ഭാര്യമാരോട് നമ്മളെ ഇടയ്ക്കിടയ്ക്കൊന്ന് പറയണം. ഗൗരവ പ്രകൃതിക്കൊന്ന് മാറ്റണം. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ.
പെണ്ണുങ്ങളെ, നിങ്ങള് മഷാല, ഞങ്ങൾക്ക് നിങ്ങൾക്കും വേണ്ടി പറഞ്ഞ പെണ്ണുങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നല്ലൊരു സ്റ്റാൻഡേർഡായി സംസാരിക്കുക. സ്നേഹം എമ്പാടും കൊടുക്കുക. ഒന്ന് ഭർത്താവ് കയറുന്ന പഠിച്ചോനെ ഒന്ന് താലോലിച്ചിട്ട്, ഒന്ന് തലോടിയിട്ട് പഠിച്ചോനെ കൊയങ്ങിയിട്ടോ ഉണ്ടാവില്ലേ റബ്ബെ, എന്താ കുടിക്കാൻ വേണ്ടിയത്, ഹോർലിക്സോ ബൂസ്റ്റോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കട്ടൻ ചായ എടുക്കുക കൊടുക്കുക. മഷാല ചോദ്യം മോശാക്കണ്ട, മഷാല. അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളും ചെയ്തു നോക്കി, ഒരു കുടുംബത്തിലൊരു കലഹപ്രശ്നവും ഉണ്ടാവില്ല. ഇത് അവനവന് തുറന്ന് കഴിയാതെ എന്തോ ഒരു ഭീകരമായി എന്തോ കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും നിൽക്കുമ്പോൾ ഒരു മഹാസംഭവം ഇങ്ങനെ വിസ്ഫോടനം നിൽക്കരുത്. നമ്മളൊന്ന് മനസ്സ് തുറക്കുക. മഷാല്ലാ, അത് വിശാല മനസ്സിന്റെ ഉടമ സയ്യിദന വഹബീബന റസൂലുള്ളാ സഫാ നബി. നമ്മുടെ സമീപനം അങ്ങനെയല്ലേ? അതാ എന്ത് വിഷയത്തിനും പരിഹാരങ്ങളുണ്ട്. ഏത് വിഷയത്തിനും ഖുർആനിലേക്കും റസൂലിലേക്കും മടങ്ങിയാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഇല്ല. വെറുതെ കോടതി കയറാൻ പോകരുത്. കോടതിയിൽ കോടിക്കണക്കിന് ചെലവഴിക്കുന്നവർ, ലക്ഷക്കണക്കിന് ചെലവഴിക്കുന്നത് എന്തിനു വെറുതെ? ഇങ്ങനെ കൂടെയെല്ലാം മരിക്കുന്നതും കൂടെയെല്ലാം ജനിക്കുന്നതും, നമ്മൾ മരിക്കുന്നതും കൂടെയല്ല, ജനിക്കുമ്പോഴും കൂടെയല്ല, പിന്നെ നമ്മളെന്തിനാ കലഹിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇരിക്കട്ടെ, അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റാഹത്തിലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എന്തേ പറഞ്ഞു വെച്ച്, ഞാൻ നിങ്ങൾ സദസ് ഇവിടെ ഉണ്ടോ നോക്കിയതാട്ടോ. മാഷാല്ലാ ഇല്ലേ, ഓൺലൈനിലൊക്കെ പോകുമ്പോൾ തങ്ങൾ എന്തെല്ലോ പറഞ്ഞു, പഞ്ചസാരയിൽ ഇങ്ങനെ മധുരമായി ഇങ്ങനെ പോയാലേ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഞാൻ ഈ പ്രായം ചെന്ന മനുഷ്യനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, കൂട്ടിക്കൊണ്ടുപോയി ചെന്നു അവിടെ ചായ കൊടുത്ത് ചായ ഫുള്ള് കഴിഞ്ഞു. പിന്നെ ഭാര്യനോട് ജസ്റ്റ് ചോദിച്ചു, ഇനി എന്തോ ഉണ്ടോ, ഇനി നല്ല പൈക്കുന്നുണ്ട്, വിശപ്പുണ്ട്. അപ്പോൾ ഭാര്യ തലേന്ന് രാത്രി പരിപാടി ബിരിയാണി ഉണ്ടായിരുന്നു, ബിരിയാണി ചൂടായി കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട്. ബിരിയാണി പറ്റില്ല വെച്ചാൽ പെണ്ണുക്കിട്ടൊക്കെ ബേജാറാണല്ലോ. ഞാൻ പറഞ്ഞാൽ ചൂടാക്കി ബിരിയാണി എടുത്തോളിയെന്ന് പറഞ്ഞു. ഞാൻ നല്ലൊരു പ്ലേറ്റ് ബിരിയാണി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുത്തു. മാഷാല്ലാ അനുഭവമല്ലേ ഇത്. ആ ബിരിയാണി, ആ പ്ലേറ്റുള്ള ബിരിയാണി മൊത്തം അയാൾ തിന്നു. ഞാനിങ്ങനെ നോക്കി നിന്നു അദ്ദേഹത്തിന്. ബിരിയാണി ഫുള്ള് കഴിച്ച് ഞാൻ ചായ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അയാൾ ചായയും കുടിച്ചു, ബിരിയാണിയും കഴിച്ചു, പത്തിരിയും കഴിച്ചു. അയാളിങ്ങനെ എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി, അയാൾ കരയുകയ, രണ്ട് കണ്ണെന്നും കണ്ണുനീരിങ്ങനെ കടന്ന് വരച്ചു വരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അയാളെന്നോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മോനെ ഇന്നേക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി മോനെ, ഒരാളും എന്നോട് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചിട്ടില്ല. മൂന്ന് ഇതേ പറയുന്നറിയോ, പല ആളുകളും ഉണ്ടാകും നമ്മൾ ചോദിച്ചില്ല, അവർക്ക് ചോദിക്കാൻ മടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്, അയൽവാസികളിലുണ്ട്, മക്കാം സിയാറത്തിന് വരുന്നവരുണ്ട്. അവരൊക്കെ കീപ്പ് ചെയ്യണം, നമ്മൾ ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഭക്ഷണം കൊടുത്താൽ മുത്തഈമിൽ ജിയാൻ, ഭക്ഷണം കൊടുക്കുന്നവരോട് സ്വർഗത്തിന് വലിയ ഇഷ്ടമാണെന്ന് ലോകത്തിൻ്റെ ദൂതരേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളിന് മൂന്ന് ദിവസം ഭക്ഷണം, പിന്നെ അയാൾ കൈ കൈ വന്നിട്ട് അയാൾ മാഷാല എൻ്റെ തലയിലിങ്ങോട്ട് കൈവച്ചു. ആ സാധു മനുഷ്യൻ, പ്രായം 10-20 വയസ്സുള്ള മനുഷ്യൻ കൈവച്ചിനോട് പറയുക, മോനെ എൻ്റെ മോനെ, എൻ്റെ മോനെവിടെയും കുഴങ്ങൂല, എൻ്റെ വിശപ്പ് മാറ്റിയല്ലോ. നല്ലൊരു ദുആ, നിഷ്കളങ്കമായ ദുആ കിട്ടി. അപ്പോൾ ഭക്ഷണം കൊടുത്തോളി, വലിയ സന്തോഷം. ഭർത്താവിനൊക്കെ ഭക്ഷണം കൊണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഉമ്മമാരെ മാണ കഴിച്ചോളി എന്ന് പറയരുത്. ഭക്ഷണം നല്ലോണം വിളമ്പിക്കൊടുത്തിട്ട് ഭർത്താവിനോട് കഴിയുക പറഞ്ഞിട്ട് കൈക്കിട്ടോ എടുത്തിട്ട് കൊടുത്ത് കഴിപ്പിക്കുകയും സന്തോഷം. വഫാ സംഭവം ഉണ്ടല്ലോ, എന്തെല്ലോ നമ്മൾ മാറിപ്പോയി. അതുകൊണ്ടാണ് ഈ കൊറോണയും ഇറോണയും മറ്റൊക്കെ വന്നിട്ട് നമ്മൾ വേക്കോട്ടം ചിന്തിക്കണോ? വഫാ സംഭവമല്ലേ സംവിധാനോ, വളരെ തെറ്റാണത്. ഒരു കല്യാണ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ ചെന്നാൽ അയാൾ വന്ന ആൾ ബാത്റൂം എടുത്ത് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി അതല്ല, ആ വീട്ടുകാരൻ വിളമ്പിക്കൊടുത്ത് അയാൾക്ക് കൈക്കിട്ടോ എന്ന് പറയുക. ഒക്കെ സുന്നത്ത് കൊടുക്ക നഷ്ടപ്പെട്ടു പോവുകയല്ലേ. ഇൻഷാല്ലാ അപ്പം ഭക്ഷണം കഴിപ്പിക്കുക, സന്തോഷത്തോടുകൂടെ കഴിപ്പിക്കുക, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക വല്ലാത്ത കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എൻ്റെ മകളുടെ മകള് ചെറിയ മോളാണ്,
എട്ട് മാസം 9 മാസമായിട്ടുള്ള അന്ന് രാവിലെ ചായ കുടിക്കുമ്പോൾ എന്നോട് വലിയ ഇഷ്ടമാണ്, ഏറ്റുതിന്നു. ഞാൻ ബ്രെഡ് നല്ല ചായയിൽ കൊത്തിയിട്ട് ഇങ്ങനെ തൊള്ളയിൽ വെച്ച് കൊടുത്തു, ആ കുട്ടി ഇങ്ങനെ കഴിച്ചോ. അത്രയാണ് നമ്മളൊക്കെ മക്കളോട് കുടുംബങ്ങളോട് ഒക്കെ നമ്മൾ ഇടപെടുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.